നമസ്കാരം എൻ്റെ പേര് എം അജയലാൽ പട്ടം എസ് സി ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പി വിഭാഗം മേധാവിയായി ജോലി നോക്കുന്നു ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് തോൾ വേദനയെക്കുറിച്ചാണ് മറ്റെല്ലാ ജോയിൻറ്റ് പെയിൻ പോലെ തന്നെ നമുക്കിപ്പോൾ ഹിപ്പ് പെയിൻ ആയാലും നീ ആങ്കിൾ ഒക്കെ വരുന്ന വേദന പോലെ വളരെ സർവ്വസാധാരണമായി ഇന്ന് കണ്ടുവരുന്ന ഒന്നാണ് ഷോൾഡർ പെയിൻ ഏറ്റവും കൂടുതൽ നമുക്ക് ബാക്ക് പെയിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാറുള്ളത് ഷോൾഡർ പെയിൻ തന്നെയാണ് അപ്പോൾ അത് എല്ലാ രോഗികളിലും ഒരേ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ തന്നെ ആകണമെന്നില്ല എല്ലാവരും ഷോൾഡർ പെയിൻ എന്ന് പറയുന്നുവെങ്കിലും നമുക്കത് വളരെയധികം വ്യത്യസ്തത പല പേഷ്യൻസിലും കണ്ടുവരുന്നുണ്ട് കൂടുതലായിട്ട് സ്ത്രീകളിലാണ് നമുക്ക് തോൾ വേദന കണ്ടുവരുന്നതെങ്കിലും ഇന്ന് പ്രായഭേദം എല്ലാവർക്കും തോൾ വേദന ഉള്ളതായി കാണുന്നുണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് ഈ ഷോൾഡർ ജോയിൻ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ബോൾ ആൻഡ് സോക്കറ്റ് ടൈപ്പാണ് നമുക്ക് ഷോൾഡർ ജോയിൻറ്റും നമ്മുടെ ഹിപ്പ് ജോയിൻറ്റുമാണ് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ടൈപ്പ് ആയിട്ട് വരുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് ഹിപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ആ സോക്കറ്റിനകത്ത് ഫുള്ളി കവേഡായിട്ട് നമുക്ക് ഹെഡ് പോകുന്നത് കൊണ്ട് അതിനകത്ത് ഡിസ്ലൊക്കേഷൻസ് ചാൻസസ് കുറവാണ് മറ്റ് ബുദ്ധിമുട്ടുകളും കുറവായിരിക്കും ഷോൾഡർ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ബോൾ ആൻഡ് സോക്കറ്റിനകത്ത് ആ ബോൾ ആ സോക്കറ്റിൽ വളരെയധികം അകത്തോട്ട് കയറി ഫിക്സ്ഡ് അല്ല വളരെ ചെറിയൊരു പാർട്ട് മാത്രം ടച്ച് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന മസിൽസാണ് അപ്പം അതിനകത്ത് നമുക്ക് ഷോൾഡർ റൊട്ടേറ്റഡ് കഫ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഷോൾഡറിനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ സപ്പോർട്ടിങ് മസിൽസിന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി വരിക നമ്മൾ ഒരു കയറ് പിരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി ഫൈബേഴ്സ് ഉള്ളതുപോലെ ആ ഒരു സ്റ്റേജാണ് നമ്മുടെ ഷോൾഡറിൻ്റെ സപ്പോർട്ടിങ് ഒരു ഫാക്ടർ വരുന്നത് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് നാരുകൾക്ക് എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് വേദന ആരംഭിക്കാം ഇപ്പോൾ പറമ്പിൽ നമ്മൾ മൺവെട്ടി കൊണ്ട് എന്തെങ്കിലും വെട്ട് ഒരു പർട്ടിക്കുലർ ആങ്കിലാണ് മൺവെട്ടി എടുക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു സ്ട്രെയിൻ വന്നിട്ടായിരിക്കും ചിലപ്പോൾ ആദ്യം പെയിൻ ഫീൽ ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന വനിതകളാണെങ്കിൽ ഇപ്പം പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം മുകളിൽ നിന്ന് വെയിറ്റ് ഉള്ളൊരു വസ്തു തൂക്കിയെടുക്കുവോ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് നമുക്ക് ആ ഷോൾഡർ പെയിൻ കണ്ടുവരാറുണ്ട് ഇപ്പം ഇതെല്ലാം നമുക്ക് ഒരു റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി ആ ഒരു ഗ്രേഡിലേക്ക് പോകുമ്പോൾ അതല്ലാത്ത പെയിനും നമുക്ക് ഇതിനകത്ത് വരാറുണ്ട് നമുക്കിപ്പോൾ ഒരു ഡിസ്ക് റിലേറ്റഡ് ഇപ്പോൾ സെർവേക്കിൽ ഡിസ്ക് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് കഴുത്തിൽ ഉണ്ടായ ആ വേദന നമുക്ക് നേരെ കയ്യിൽ ഇട്ടു പോകുന്ന ഷോൾഡർ വഴിയായിരിക്കും നമുക്കത് ഫീൽ ചെയ്യുന്നത് അതും നമ്മൾ ഷോൾഡർ പെയിൻ പെയിനായിട്ടായിരിക്കും ചിലപ്പോൾ ബ്ലൈൻഡ്ലി ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്രോപ്പർ ഡയഗ്നോസിസ് നമുക്ക് വേണ്ടത് അത്യാവശ്യമാണ് അതിന് നമുക്കൊരു ഫിസിയോതറാപ്പിസ്റ്റിനെയോ ഇല്ലെങ്കിൽ ഒരു ഓർത്തപ്പെഷനെ കണ്ടതിന് ശേഷം നമ്മളൊരു വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു ഡയഗ്നോസിംഗ് നോക്കേണ്ടത് അത്യാവശ്യമാണ് അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്റ്റിക് കഫ് ഇഞ്ചുറി ആണെങ്കിൽ നമുക്കൊരു ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു അൾട്രാസൗണ്ട് തെറാപ്പിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു മൊഡാലിറ്റീസ് യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു ഹീലിംഗ് സ്ട്രക്ചേഴ്സ് നമുക്ക് ആ ഒരു ചെറിയ ചെറിയ നേരത്തെ പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ ഫൈബേഴ്സ് പോയിട്ടുള്ളതാണെങ്കിൽ നമുക്കത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പം നമുക്ക് അതിനകത്ത് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അതിൽ ഒന്നിൽ കൂടുതൽ നമുക്കിപ്പം മൾട്ടിപ്പിൾ ലെഗമെൻസ് അതിനകത്ത് ഇൻവോൾവ് ഒക്കെ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമുക്ക് എങ്കിൽ നമുക്ക് അത് ചിലപ്പം ഒരു സർജിക്കൽ ഇൻ്റർവെൻഷനിലേക്ക് പോകേണ്ടി വരും അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആദ്യം ആ തുടക്കത്തിൽ നമ്മൾ വളരെ ട്രീറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് അതിനെ ക്യൂർ ചെയ്ത് വളരെ പഴയതുപോലെ തന്നെ നമുക്ക് കൈയ്യെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും ഇപ്പോൾ പല പേഷ്യൻസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം ചിലപ്പം ഷർട്ട് ഇടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കൈ പുറകോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാരണങ്ങളായിരിക്കും നമുക്ക് അവരുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫിസിയോതെറാപ്പിയുടെ റോൾ എന്ന് പറയുന്നത് അൻഷ്യൽ ഫേസിലാണ് അപ്പോൾ നമുക്ക് അൾട്രാസൗണ്ട് നേരത്തെ പറഞ്ഞ പോലെ അൾട്രാസൗണ്ട് തെറാപ്പിയൊക്കെ കൊടുത്ത് നമുക്ക് ഒന്ന് ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ട് പതുക്കെ നമ്മൾ അതിൻ്റെ ഒരു ജെൻറ്റിലായിട്ട് നമ്മൾ ചിലപ്പോൾ ആദ്യം ആണെങ്കിൽ നമുക്ക് ഒരു ടൈറ്റ്നസ് ഇല്ലാത്ത ഒരു സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഒന്നും വേണ്ടി വരത്തില്ല നമുക്ക് പതുക്കെ മാനുപുലേറ്റ് ചെയ്യാതെയൊക്കെ തന്നെ നമുക്ക് അതിൻ്റെ സ്ട്രെന്തനിങ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അത് നമുക്ക് തെറാബാൻഡോ അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് കഫ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയ വെയിറ്റ് വെച്ചുകൊണ്ട് ആദ്യം ട്രെയിൻ ചെയ്ത് ആ മസിനെ പതുക്കെ ഗ്രാജ്വലി നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പഴയ രീതിയിലേക്കുള്ള ആ ഒരു റേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് ചില പേഷ്യൻസ് ചിലപ്പോൾ ഈ ആദ്യം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കുറേ നാൾ ഇത് കഴിഞ്ഞായിരിക്കും നമ്മുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്ത് പെയിൻ ഉണ്ടായി എന്ന് പറഞ്ഞ് വരുന്നത് ആ പെയിൻ ചിലപ്പം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് റെസ്ട്രിക്റ്റഡ് ആയി കഴിഞ്ഞാൽ പെയിൻ ചിലപ്പോൾ ഫീൽ ചെയ്യണമെന്നില്ല അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലും നമുക്ക് ആദ്യമേ നമുക്ക് റൂൾ ഔട്ട് ചെയ്തിട്ട് അതിനെ നമുക്ക് അഡ്വൈസി ക്യാപിറ്റലൈസ്റ്റിസ് അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ചിലപ്പോൾ ഡയബറ്റിക് ഇത് ഷോൾഡർ സിൻഡ്രോം ആയിട്ട് മാറാറുണ്ട് അപ്പോൾ അത്തരം അതിലൊക്കെ നമുക്ക് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാക്ടറൂടെ അതിനകത്ത് വരുന്നുണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡയബറ്റീസ് അതിൻ്റെ ഡയറ്റ് കൺട്രോളിങ്ങും മറ്റ് കാര്യങ്ങളും അത് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ് അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഫിസോതറാപ്പി ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കും ഡയറ്റ് വീട്ടിൽ പോയിട്ട് നമ്മൾ മധുരം കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല അപ്പോൾ ഈ ഡയബറ്റിക് പേഷ്യൻസിൽ എപ്പോഴും മറ്റൊരു നോർമൽ പേഷ്യൻറ്റേയും കട്ടി വളരെയധികം പെട്ടെന്നായിരിക്കും നമുക്ക് അതിൻ്റെ സിവിയറിറ്റി വരുന്നത് അപ്പോൾ അതുകൊണ്ട് അത് വളരെ കെയർഫുൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് എക്സസൈസും മതി നമുക്ക് ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റ് ആദ്യം ചെയ്യാനായിട്ട് പെൻഡുലാർ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് കൊടുത്തുകൊണ്ട് ആദ്യം ആ റേഞ്ച് പതുക്കെ കൂട്ടിയെടുക്കുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെങ്തനിങ് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുക സ്ട്രെതിനനിങ് എക്സസൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ബാൻഡോ ഇതോ വെച്ചിട്ട് സ്ട്രെന്ദനിങ് പതുക്കെ സ്റ്റാർട്ട് ചെയ്ത ഓരോ മസിൽസിൻ്റെ ഏത് മസിലാണ് നമുക്ക് ആ ടയർ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിന് ശേഷം ആ പർട്ടിക്കുലർ മസിൽസിന് വേണ്ടിയിട്ടുള്ള സ്ട്രെന്തനിങ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ ലഘുവായ വ്യായാമങ്ങളിലൂടെ നമുക്ക് ആ തോളുവേദന നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അപ്പം ഇത്തരം അത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടതിന് ശേഷം നമ്മൾ ഡയഗ്നോസ് ചെയ്ത് എന്താണെന്നുള്ളത് റോൾ ഔട്ട് ചെയ്തതിനു ശേഷം മാത്രം വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കുക നമ്മൾ ഗൂഗിളും മറ്റുമൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വ്യായാമം തോളിന് കാണും പക്ഷെ നമുക്കൊരു ഇഞ്ചറി ഉള്ള തോളിന് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം എന്നില്ല അത് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വ്യായാമങ്ങൾ തിരഞ്ഞെടുത്ത് നമ്മുടെ തോൾ വേദന അകറ്റി നിർത്താവുന്നതാണ് നന്ദി നമസ്കാരം